കാരണം ഞാൻ എന്റെ പൈസ കൊടുത്ത് എന്റെ ശരീരത്തിലിടുന്ന ഡ്രസ്സ് അത് എന്റെ മാത്രം ഇഷ്ടമായിരിക്കും. ഈ ശകലം ബ്രേക്ക് ഇട്ട അത് മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ ആകുന്ന ഒരു ലക്ഷണത്തിൽ വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്നേ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരാളുടെ സ്വകാര്യമായ അവകാശമാണോ അതോ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വസ്ത്രം നമ്മുടെ ഇഷ്ടത്തിന് ധരിക്കണോ അതോ നാട്ടുകാരുടെ ഇഷ്ടത്തിന് വേണ്ടി ധരിക്കണോ എന്നൊക്കെ ഉള്ള ചോദ്യമായിട്ടാണ് ഇന്ന് വന്നിരുന്നത്. കാരണം ഇതിപ്പോൾ പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും. കാരണം ഞാൻ ഇത്ര ഇറുകിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും? ഇപ്പോൾ ചുരിദാറിൻ്റെ സൈഡ് ഇച്ചിരി കീറിയിരുന്ന ആൾക്കാരെ അത് ആൾക്കാർ എന്നെപ്പറ്റി മോശമായിട്ട് ചിന്തിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് പല ആൾക്കാരും പല ആൾക്കാരുടെ ഇഷ്ടത്തിനൊന്നും ധരിക്കാതൊക്കെ വരും. അപ്പം നല്ല പിള്ളേർ ചമയ എന്നൊക്കെ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ഇഷ്ടമല്ലെങ്കിലും വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിച്ച്. അപ്പം അങ്ങനെയാണോ നമ്മുടെ നല്ല ആൾക്കാർ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ആ ചിന്ത കറക്റ്റാണോ എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ബാ, വസ്ത്രധാരണം നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? നമ്മുടെ അഭിപ്രായം നമുക്ക് ഇഷ്ടമുള്ളതായിട്ട് നമുക്ക് ഇടാം, നമ്മുടെ ആരും നോക്കേണ്ട കാര്യമില്ലെന്ന് നമുക്ക്. അതാണ് അഭിപ്രായം. യെസ്, സെയിം അഭിപ്രായം തന്നെ. സെലിബ്രിറ്റീസും അവരവരുടെ കാര്യം നോക്കി വസ്ത്രം ധരിക്കുന്നത്, സോ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം. ആവശ്യമില്ല, ആവശ്യമില്ല. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ്, ആർക്കും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കട്ടെ, അതാണ് അഭിപ്രായം. അത് തന്നെയാണ് അഭിപ്രായം. നമുക്കിഷ്ടമുള്ള വസ്ത്രം ഇടുന്നതിൽ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ നമ്മൾ എന്തിനാണ് നോക്കണത്? നമുക്കിഷ്ടമുള്ള വസ്ത്രം നമ്മൾ ധരിക്കണം. ശരിയാ, കുഴപ്പമില്ല. അവിടെ എനിക്കതെ, നമുക്കിഷ്ടമുള്ള വസ്ത്രം നമ്മൾ ഇടണം, വേറെ ആരും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ചോദിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ പേടിച്ച് നമ്മളൊരു വസ്ത്രം ധരിക്കേണ്ടെന്നുള്ളതല്ലേ പറഞ്ഞത്? നാട്ടുകാരെ പറയുന്നത് പറഞ്ഞിട്ട് പോട്ടെ, അത് അവർ പറയുന്ന അവർ പറയട്ടെ, നമുക്കിഷ്ടമുള്ള നമ്മൾ ചെയ്യണം. ആ പറയുന്നവരതാ പറയുന്നെങ്കിലും അവരുടെ വീട്ടിലുള്ളവർ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. ചോദ്യം എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ ചോദ്യം ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഒന്നാമത്തെ കാര്യം വെച്ചാൽ വസ്ത്രധാരണം നമുക്ക് എപ്പോഴും നമ്മുടെ എന്താ പറയുക, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ബഹുമാനത്തോടെ നടക്കുകയും ബഹുമാനമായിട്ട് തന്നെ പോവുകയും മറ്റുള്ളവർ നമ്മളെ എന്താ ഈ ചുഴിഞ്ഞ കണ്ണായിട്ട് നോക്കുന്നുണ്ടല്ലോ, ആ നോട്ടം നമുക്ക് അത് ശരിയാവത്തില്ലല്ലോ. ഇപ്പോൾ ഒരു വസ്ത്രധാരണത്തിൽ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഇപ്പോൾ പോകുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയെ പോകുമ്പം മറ്റാൾ ഇപ്പം ഉദാഹരണത്തിന് ചേട്ടൻ തന്നെ ഇപ്പം എൻ്റെ ഭാര്യയെ നോക്കുമ്പോൾ ഒരു നല്ല ഡ്രസ്സാണെങ്കിൽ ചേട്ടൻ എങ്ങനെയായിരിക്കും നോക്കുന്നത്? മാനിയായിട്ടുള്ള നോട്ടല്ലേ നോക്കുന്നത്. അപ്പം മറ്റുള്ളവരെന്ന് പറയുമ്പോൾ ആ ഒരു നോട്ടം, അവരുടെ ഉള്ളിലോട്ടുള്ള നോട്ടം, ആ ഒരു നോട്ടം നമുക്ക് കൂടെ ഞാനൊരു ആണായി ഞാൻ പോകുമ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രധാരണമാണ് ഏറ്റവും ബെറ്റർ. അത് മാത്രമല്ല ഇപ്പം നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിൽ ചില എന്നെ കൊച്ചു പിള്ളേരായിട്ടുണ്ടാകുമ്പോൾ നല്ല രീതിയിലുള്ള വസ്ത്രധാരണമാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരെ ഒരു അഭിപ്രായമായാലും മറ്റുള്ളവരെ നോട്ടമായാലും മറ്റുള്ളവരെ രീതിയായാലും എങ്ങനെ ആയാലും നല്ല നല്ല വസ്ത്രധാരണം തന്നെ ഏറ്റവും നല്ലത്. എന്തോ മാനിട്ടിടന്നാൽ കൊള്ളാം, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിടന്നാൽ കൊള്ളാം, നല്ല ഡ്രസ്സ് ഇട്ടുണ്ടെന്ന് നാട്ടുകാരൊന്നും പറയത്തില്ല, അല്ലേ? നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയും, അത് കേൾപ്പിക്കുന്ന എന്തിന്? അതുകൊണ്ട് നമ്മൾ അവരെയും കൂടെ നോക്കണം, അവരെ കൂടെ നോക്കണം. നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, നമ്മളെ വീട്ടുകാരെ നോക്കണം, നാട്ടുകാരെ നോക്കണം. ഓക്കെ, അപ്പം നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളൊരു വിഷയമല്ല, തനിക്ക് താല്പര്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നാട്ടുകാരെന്ത് പറഞ്ഞു നോക്കണ്ട. ഓക്കെ, ഇല്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മാന്യമായ വസ്ത്രം ധരിക്കണം. കേരളത്തിലാകുമ്പോൾ കേരളത്തിൻ്റെതായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ അപൂർവമായിട്ട് വസ്ത്രം പേര് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വസ്ത്രധാരണം എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാം ധരിക്കുന്നത്. പക്ഷെ അത് ഇപ്പൊ വസ്ത്രം ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. വസ്ത്രധാരണം അവനവൻ ഇഷ്ടമുള്ള രീതിയിൽ ധരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകുന്ന രീതിയിലായിരുന്നു അത്രേ ഉള്ളൂ. നമ്മുടെ വസ്ത്രം നമ്മുടെ ഇഷ്ടമാണ്, പിന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുറച്ച് നന്നായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചു നടക്കുന്നതായിരിക്കും നല്ലത്. വസ്ത്രധാരണം മറ്റുള്ള ജനത്തിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ കഴിയുന്നവരും അല്ലാതെ ആൾക്കാർക്കും ദോഷകരമായിട്ടുള്ള വസ്ത്രം പാടില്ല. അത് ഒരു മാന്യമായിട്ടുള്ള കേരള സംസ്ഥാനത്തെ ഒരു പ്രത്യേക വസ്ത്രമുണ്ട്, അത് ധരിക്കുകയായിരിക്കും. ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ചുരിദാർ വലിയ കുഴപ്പമില്ല, ന്യായമായിട്ടുള്ള കാര്യമാണ്. മറ്റ് ഇപ്പം കുറച്ചുകൂടെ ഒരു ശീലമായിട്ടുണ്ട് ഈ ശകലം ബ്രേക്ക് ഇട്ട അത് മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ ആകുന്ന ഒരു ലക്ഷണത്തിൽ വരുന്നുണ്ട്. അതെങ്ങനെ ആവുമോ എന്തോ, എന്നാലും നമുക്ക് നമ്മുടെ ഈ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം മാന്യമായ പണ്ടത്തെ വേഷം തന്നെ ഇപ്പോഴും നിലവിൽ വരിക തന്നെ നല്ല ആവശ്യം. അതിപ്പം ഓരോ കാലഘട്ടത്തിൻ്റെ ഇത് വരുമ്പം അതിൻ്റെ അനുസരിച്ച് മാറുമല്ലോ. അതിൻ്റെ അനുസരിച്ച് ഇപ്പം ചുരിദാർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, സാമാന്യം ഭേദപ്പെട്ട വസ്ത്രമാണ്, കുഴപ്പമില്ല.
അവനവന് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞു. അവനവന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പം ഏത് ടൈപ്പ്, അതായത് ഇപ്പം സ്ത്രീ ഇപ്പം പൊതുവെ പെൺകുട്ടികൾ വെളിയിൽ പോകുന്നതിനാണ് നമ്മൾ ഈ വായ നോട്ടവും അങ്ങനെയുള്ള രീതി പറയുന്നത്. അപ്പം അവര് അവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ള അഭിപ്രായമാണോ, അതോ സമൂഹത്തിൽ മാന്യം എന്ന് പറയുന്ന ചില ഡ്രസ്സുകളുണ്ടല്ലോ, ഇപ്പം സാരി ചുരിദാർ അങ്ങനെയൊക്കെ ഉള്ള ആ ടൈപ്പ് ധരിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? പൊതുവിൽ മോശം പറയാത്ത രീതിയിൽ വസ്ത്രം ധരിക്കണം. ഓക്കെ, ചേച്ചിക്ക് എന്താ പറയാനുള്ള? അത് തന്നെ പറയാനുള്ള, തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം ഞാൻ ചൂസ് ചെയ്യേണ്ടത്. കാരണം ഞാൻ എൻ്റെ പൈസ കൊടുത്ത് എൻ്റെ ശരീരത്തിലിടുന്ന ഡ്രസ്സ് അതെൻ്റെ മാത്രം ഇഷ്ടമായിരിക്കും. അല്ലാതെ മറ്റുള്ളവരെന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റേണ്ട ഒരാവശ്യം എൻ്റെ അഭിപ്രായം അങ്ങനെ നാട്ടുകാരെ ബോധിപ്പിച്ച് ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങുന്നു അത്രയല്ലേ. നാട്ടുകാരല്ലല്ലോ പൈസ തരുന്നേ, എന്നാലേ അവർക്ക് അതിനെ കുറിച്ച് ഇതാക്കുള്ളൂ. നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇഷ്ടമുള്ള മേടിച്ചിടാം. ഓഫ്കോഴ്സ് വസ്ത്രധാരണം എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല. ഇല്ല ഇല്ല. ഓക്കെ, ഇയാളുടെ അഭിപ്രായം പറയുക. ആൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ആ രീതിയിൽ ഡ്രസ് ചെയ്യുക. അത് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് എങ്ങനെ തോന്നുന്നു നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മളപ്പം നമ്മളിടുന്ന ഡ്രസ്സ് നാട്ടുകാർ മോശം ചിന്തിക്കൂ എന്ന് ചിന്തിക്കുന്ന തരം ഡ്രസ്സുകൾ ധരിക്കാറുണ്ടോ? അത് ഓരോരുത്തർ പേഴ്സണൽ ആയിട്ട് ആൾക്ക് അതായത് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ആൾക്ക് അതിൽ കംഫർട്ടബിൾ അല്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു ഡ്രസ്സിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ മറ്റാളുടെ ഒപ്പീനിയൻ നമ്മൾ എന്തായാലും എടുക്കൂല. ആര് പറഞ്ഞാലും നമ്മൾ ആ ഡ്രസ്സ് ഇടുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ബെറ്റർ മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ ആളുടെ ഉള്ളിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ആൾ ആ ഡ്രസ്സ് അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് വരുന്നത്. ഓരോ ആൾക്കാർക്ക് അവരവരുടേതായ ഇഷ്ടങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം അവനവൻ കാശ് കൊടുക്കുന്നു, അവനവൻ ഇഷ്ടപ്പെടുന്നത്, ശരീരത്തിന് യോജിക്കുന്ന തോന്നുന്ന ഡ്രസ്സുകൾ ധരിക്കുന്നതിന് കമൻ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം നമ്മൾ നമ്മളെ വസ്ത്രങ്ങൾ നല്ലതാണോ എന്ന് മാത്രം ചിന്തിച്ച് നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിച്ചു പോകുക. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ.